മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വചനം സൂക്ഷിക്കുന്ന വലിയ ജീവിതങ്ങളായി മാറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാ ദൈവമേ അങ്ങേക്കാരാധന, പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവാ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളേറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛന് ഈ ദിവസങ്ങളിൽ ഡൊമിനിക് വാളമനൻ അച്ഛനെ കാണുവാനും സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു അവസരമുണ്ടായി. അച്ഛൻ ടോക്ക് തന്ന അവസരത്തിൽ ഈ ദിവസങ്ങൾ വ്യക്തിപരമായി അച്ഛന്മാരുടെ ധ്യാനം നടക്കുകയായിരുന്നല്ലോ ഓൺലൈനിലൂടെ. അപ്പം അച്ഛൻ പറയുന്നൊരു കാര്യം, ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനം ഒത്തിരി പേര് വായിക്കുന്നുണ്ട്, ധാരാളം പേര് വചനം വായിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പേര് വചനം എഴുതുന്നവരുണ്ട്, ഒത്തിരി പേര് വചനം പറയുന്നവരുണ്ട്, ഒത്തിരി പേര് വചനം പഠിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ശുശ്രൂഷകനായ ജോസ് ഗാന ശുശ്രൂഷകൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറയുകയാണ്, അച്ഛ ദൈവ ശുശ്രൂഷയിൽ വർഷങ്ങളോളമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വളരെ വർഷങ്ങളായി അനുഭവമുള്ള ജ്ഞാനമുള്ള ചില വ്യക്തികൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് അവർ വികാരാധീനരായി മാറുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ശോഭിക്കുന്നു എന്ന് പറയും. അപ്പം പിന്നെ എത്രയും വർഷത്തെ പ്രാർത്ഥന അവർ നടത്തിയിട്ട് എന്ത് മെച്ചമാണ് ഉണ്ടായത്? അപ്പൊ ഇതൊരു സത്യമായൊരു കാര്യമല്ലേ? അതായത് 10-25 വർഷമായി ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു, ദൈവ ശുശ്രൂഷകനായി അല്ലെങ്കിൽ ആത്മീയമായി വളരെ നല്ല നിലയിലേക്ക് കടന്നു വന്നിട്ട് ചിലപ്പോൾ ഒരു ഒറ്റ വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് ശുഭിതനാകുന്നു, അല്ലെങ്കിൽ സങ്കടം വരുന്നു, അല്ലെങ്കിൽ വിഷമം തോന്നുന്നു, പിന്നെ സംസാരിക്കാതിരി. അപ്പൊ ഈ പ്രാർത്ഥന ഇത്രയും വർഷം നടത്തിയതിന്റെ എന്ത് മെച്ചമാണ് ഉണ്ടായത്? ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ അച്ഛൻ ഒരു കാര്യം പറയുന്നത്. അതായത് ഡൊമിനിക് അച്ഛൻ പറയുകയാണ്, നമ്മൾ വചനം
വായിക്കുന്നു, കുറേ പേര് വായിക്കുന്നു, കുറേ പേര് വചനം പഠിക്കുന്നു, കുറേ പേര് പ്രവചനം എഴുതുന്നു. പക്ഷെ എത്ര പേര് വചനം മാംസം ധരിക്കുന്നുണ്ട്? ഒരു പെൺകുട്ടി വളരെയധികം ഇങ്ങനെ ആഗ്രഹിച്ചു, വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു അമ്മയാകണം അമ്മയാകണം എന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിച്ച് ഇങ്ങനെ മനക്കോട്ട ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അവളിങ്ങനെ ഇതാ ഒരു അമ്മയാകുന്നതിൻ്റെ ആദ്യത്തെ ആ ഒരു ഇത് ഡോക്ടർ പറയണ്ടേ? അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ എടുത്ത് ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ നീ ഒരു അമ്മയാകാൻ പോകും. ഇതൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ കണ്ടു. അങ്ങനെ ഇവളുടെ വീട്ടിൽ മാതാപിതാക്കൾ വരുന്നു, അവർ സന്തോഷം പങ്കിടുന്നു, സ്വീറ്റ്സ് കൊണ്ടുവരുന്നു. പിന്നെ ഇവൾ ബെഡ് റെസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എന്തിനു പറയുന്നു. 9 മാസം 9 ദിവസം വരെയുള്ള കാര്യങ്ങൾ ഇവളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? അവള് ഗർഭിണിയാവണ്ടേ? അവളൊരു അമ്മയാകണ്ടേ? ആ കുഞ്ഞു മാംസം ധരിക്കണ്ടേ? പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മയായില്ല, പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ശിശു രൂപപ്പെടണം. അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലോ ആ കൊച്ചിന്റെ അനക്കം ഈ അമ്മയ്ക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു അമ്മയുടെ അനുഭവം മനക്കോട്ട കെട്ടി ഇങ്ങനെ ഞാനിപ്പോ അമ്മയായി, ഇതാ കൊച്ചു കാനങ്ങുന്നു, അങ്ങനെ കിട്ടുന്ന വളരെ വ്യത്യാസമല്ലേ? പച്ച പറയുകയാണ്, വചനം മാംസം ധരിക്കണം. എങ്ങനെയാണ് മാംസം ധരിക്കേണ്ടത്? അതായത് ജീവിത പങ്കാളി ഭർത്താവിനോട് തട്ടിക്കയറുകയാണ്. നിങ്ങൾ എന്താ ഇത്ര സമയം എവിടെയായിരുന്നു? ഇത്ര നേരം വരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? അങ്ങനെ ഭർത്താവ് അങ്ങോട്ട് പറയാൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ്. ഭർത്താവിനാണെങ്കിൽ അരിശം വരുന്നുണ്ട് താനും. അപ്പൊ ഭർത്താവ് ഒരു കാര്യം ഓർക്കുകയാണ്, സ്നേഹം ദീർഘ ക്ഷമയാണ്. അതായത് ഭർത്താവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് കുറേ വീടിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്പം നേരം വൈകിപ്പോ ഈ നേരത്തെ വരുന്ന ഭർത്താവിനെ കാണാത്തതിന്റെ ഉത്കണ്ഠ, വിഷമം, സങ്കടം കൊണ്ടാണ് ഭാര്യ ചീത്ത പറയണേ. പക്ഷേ സ്നേഹം കൊണ്ട് ചീത്ത പറഞ്ഞാലും ഇത്രയും ഭാരം വഹിച്ച് നേരം വൈകി വരുന്ന ജീവിത പങ്കാളിക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഈ സ്ത്രീ മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടുന്ന കൂലി ദേ ചെന്ന് കയറുമ്പോഴേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും ക്രൂരമായ അല്ലെങ്കിൽ നിന്ന വാക്കുകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങള് അതുപോലെ തന്നെ ചീത്ത പറയുന്നു. ഭാര്യയാണെങ്കിലോ, ഞാൻ ഭർത്താവിന് വേണ്ടി ഇത്ര നേരം നോക്കിയിരിക്കുകയായിരുന്നു. ഭർത്താവ് കൃത്യം 5 മണിക്ക് എത്തേണ്ട ആളാണ്. നേരം വൈകിപ്പോ ഞാൻ പേടിച്ചു പോയി, ദൈവമേ ബസ് അങ്ങനെ കിട്ടാതെ വരുമല്ലോ, ഇനി ആൾക്ക് എന്തെങ്കിലും രോഗം വന്നാവോ, ഇനി നെഞ്ചത്ത് വേന വന്നാവോ. ഇങ്ങനെ ഭാര്യയും ചിന്തിക്കണം, നല്ല കാര്യം. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാലും ഈ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്, കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ വചനം മാംസം ധരിക്കുന്നത് എവിടെയാ? ഭർത്താവ് ആത്മസംയമനം പാലിച്ച് അവളുടെ സംസാരം കേട്ട് അതിനുശേഷം സ്നേഹത്തോടെ വൈകിയത് എന്താണെന്ന് പറയാൻ ഈ ഭർത്താവ് ഒരു ആത്മസംയമനം പുലർത്തുമ്പോൾ കൊരിന്തോസ്കാർക്കുള്ള 1 ലേഖനത്തില് 13-ാം അധ്യായത്തിൽ സ്നേഹം ദീർഘക്ഷമയാണെന്ന് പറഞ്ഞത് ഈ ഭർത്താവ് മാംസം ധരിക്കുന്നു. ഇതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ ഭാര്യയാണെങ്കിലോ, ഭാര്യയ്ക്കും ഇതുപോലെ തന്നെ മാംസം ധരിക്കേണ്ട സമയമാണ് ഈ പറയുന്ന ദൈവവചനം. ക്ഷമയോടെ കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. വരുമ്പോ ഉത്കണ്ഠയോടെ, ചേട്ടാ എന്തെത്ര നേരം വൈകി അങ്ങനെ ചോദിക്കുന്നതും, അല്ലെങ്കിൽ ഗൗരവത്തോടെ എന്തെത്ര നേരം വൈകി എന്ന് ചോദിക്കുമ്പോ വ്യത്യാസമല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ജീവിതത്തിൽ വചനം മാംസം ധരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം. ഈ ഒരു സത്യം ഇനി നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോ വചനവും ഇനി മാംസം ധരിക്കാൻ നമ്മൾ വിടണം. ഇത് വളരെ വലിയ ഒരു ആത്മീയ രഹസ്യമാണ് ഈ പറയുന്നത്. അതായത് സ്നേഹം ദീർഘക്ഷമയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും 2 പ്രാവശ്യം ക്ഷമിച്ചാ പോരാ, മരണം വരെ ഈ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ക്ഷമിക്കുമ്പോഴാണ് ഈ സ്നേഹം മാംസം ധരിക്കുന്നത്. ഈ മനുഷ്യനെന്ന് വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിക്കുകയില്ല, പക്ഷെ ദൈവം ഉണ്ടല്ലോ, ഈ മനുഷ്യനെ വിശുദ്ധനായി കാണും, ഈ അമ്മയെ വിശുദ്ധയായി കാണും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇപ്രകാരം മാംസം ധരിക്കുന്ന വചനങ്ങൾക്കാണ് സാത്താനോട് ദൂരെ പോകൂ എന്ന് പറഞ്ഞാൽ പോകുള്ളൂ.
നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛൻ പറയുന്നത് ഇങ്ങനെ മാംസം ധരിച്ച വചനമുള്ള വ്യക്തിക്കാണ് സാത്താനോട് ദൂരെ പോക എന്ന് പറഞ്ഞാൽ ഈ സാത്താൻ ദൂരെ പോവുള്ളൂ. അല്ലെങ്കിൽ സാത്താനെ നീ പോയേ, സാത്താനെ നീ ഇപ്പൊ പോയേ, അതിന്റെ അർത്ഥം കുറച്ച് കഴിഞ്ഞിട്ട് സാത്താൻ കൂടെ വന്നോട്ടെ എന്നാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് വചനം മാംസം ധരിക്കുക എന്ന് പറയുന്നത്. സങ്കീർത്തനം 119:11 പറയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഹൃദയത്തിൽ മാംസം ധരിച്ചിരിക്കുന്ന വചനം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ മാംസം ധരിക്കുന്ന വചനങ്ങളായി നമ്മുടെ ശരീരം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണതയിൽ സ്വർഗസുഖ വസ്ത്രം മുറിഞ്ഞു തന്നെ താൻ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിൻ്റെ പൂർണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജമായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്തനായി. ഈശ്വരാധന ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആ വചനത്തിന് ഒരിക്കൽ പോലും ഒരു മാംസം ധരിക്കുവാൻ ഞങ്ങൾ അതിന് അവസരം കൊടുക്കാറില്ല. ഈശോയെ, ഫലങ്ങൾ ചൂടുവാനാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. ഫലം ചൂടാത്ത അത്തിവൃക്ഷത്തെ നീ ശപിച്ചു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവനാണ്, അവരെയാണ് ഈശോ സ്നേഹിക്കുന്നത്. കർത്താവേ, തിരുവചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ ഒരു കൃപ നൽകണമേ. സ്നേഹം അത് മാംസം ധരിക്കുവാൻ കർത്താവേ കൃപ നൽകണം. ക്ഷമ ആ പുണ്യം അഭ്യസിക്കുവാൻ അതൊരു മാംസമായി മാറുവാൻ കൃപ നൽകണമേ. കരുണ അതൊരു മാംസം ധരിക്കട്ടെ ഞങ്ങളുടെ ഉള്ളിൽ. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, മറ്റെല്ലാവരെയും സ്നേഹിക്കുവാൻ കർത്താവേ ഈ വചനങ്ങളെല്ലാം ഞങ്ങളെ മാംസം ധരിക്കുന്നൊരു അനുഭവമായി മാറട്ടെ. പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും
തരണം ചെയ്യുവാൻ ഈ വചനത്തിന് ഞങ്ങളെ ശക്തി പകരുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം 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 ദൈവത്തിൻ തിരുവചനം, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച വചനം, സത്യമായ വചനം. വചനം 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 ദൈവത്തിൻ തിരുവചനം, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച വചനം, സത്യമായ വചനം, സത്യമായ വചനം. ആരാധനാ യേശുവേ, ആരാധനാ യേശുവേ, ആരാധനാ യേശുവേ, ആരാധനാ യേശുവേ. എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന.